വീട്ടിൽ വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന യുവതിയെ അയൽവാസി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വെങ്ങാട് എടയൂർ റോഡ് നിവാസിയായ മനക്കൽ വീട്ടിൽ ആജിസ അസീസിനെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭർത്താവ് ഉപേക്ഷിച്ചതിനാൽ 9 വയസ്സുകാരനായ മകനൊപ്പം താമസിക്കുന്ന ആജിസയ്ക്കാണ് വെട്ടേറ്റത്. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. വെങ്ങാട് എടയൂർ റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആജിസ വസ്ത്രങ്ങൾ അലക്കുന്നതിനിടെയാണ് തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നയാൾ ആയുധം ഉപയോഗിച്ച് തലയ്ക്ക് വെട്ടിയത്. പ്രതിരോധിക്കുന്നതിനിടെ ആജിസയുടെ പുറത്തും വെട്ടേറ്റു. കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നു അക്രമം. മരണവെപ്രാളത്തിൽ അടുത്തുള്ള വീട്ടിലേക്ക് അവർ ഓടിക്കയറുകയായിരുന്നുവെന്ന് അയൽവാസിയായ സ്ത്രീ പറഞ്ഞു. അപ്പൊ അലക്കിക്കൊണ്ടിരിക്കുമ്പോ ഇയാൾ 3-4 ദിവസമായി ഡിഷിനുമായിട്ട് വരുന്നു. അവരുടെ ഡിഷ് ഉണ്ടായിരുന്നു അവിടെ, ഞങ്ങൾ ക്വാർട്ടേഴ്സ് താമസിക്കുന്നത്. അവരുടെ ഡിഷ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഡിഷിന് ഇതെടുക്കാനായിട്ട് 2-3 ദിവസമായി വരുന്നു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് വെള്ളം വാങ്ങി കുടിക്കലും സംസാരിക്കലൊക്കെ ഉണ്ടായിരുന്നു. കുറെ വൈരാഗ്യം ഉണ്ടായിരുന്നു. അതിൽ അവർ എന്താ പിന്നെ പറഞ്ഞു, എന്താ അവർ വെള്ളം കുടിച്ചിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് പോയി. അവർ ഈ കുട്ടികളൊക്കെ എൻ്റെ അടുത്തായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവർ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പം അലക്കിയ സമയത്ത് അവർക്ക് പെരടിയൊക്കെ ഉദ്ദേശിക്കുന്നു തോന്നുന്നു. അവിടെ കിട്ടിട്ട് ഒന്ന് കിട്ടി, പിന്നെ നേരെ പുറത്ത് കിട്ടിട്ട് ഒന്ന് കിട്ടിയിട്ട് അവരെൻ്റെ റൂമിലേക്ക് ഓടി വന്നു. ഓടി വന്നിട്ട് എന്താ ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നെ വെട്ടാൻ വരുന്നു മടാളം കൊണ്ട് വരുന്നു. അപ്പം അയാൾ ബാക്കിൽ വരുന്നുണ്ട്. അപ്പം ബാക്കിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കാക്ക ഇത് ചോദിച്ചു. അവളെ അങ്ങനെ വിട്ടാൽ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാതിൽ ക്ലോസ് ചെയ്തു, ഈ വെട്ടി ക്ലോസ് ചെയ്തിട്ട് അയാൾ നേരെയാണ് പോയി. എവിടെക്കെ പോയത് ഞങ്ങൾ കണ്ടില്ല. കുട്ടികളൊക്കെ പേടിച്ച കാരണം ഞങ്ങൾ വാതിലടച്ചുള്ളിലിരുന്നു. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് അയൽവാസിയായ ബഷീർ ആജിസയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. നിരന്തരമായി ആജിസയെ ഇയാൾ ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്തിനാണെന്ന് അറിയില്ലെന്ന് ആജിസ പറഞ്ഞു. ഞാൻ തുണി അലക്കിയിരുന്നു. അയാൾ 2-3 ദിവസമായി വീട്ടിൽ വെച്ച് ഇങ്ങനെ ഡിഷ് അഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പം വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ ചോദിച്ച് ഞാനും കുഞ്ഞുമൊക്കെ വെള്ളം കൊടുക്കുന്നു. ഇന്ന് ഞാൻ തുണി അലക്കുമ്പോൾ പിറകിൽ വന്ന് വെട്ടിയതാണ്. വെട്ടി ഫസ്റ്റ് തലക്കിട്ടാണ് കൊണ്ടത്. അപ്പോൾ ഒന്നും പറ്റിയില്ല. രണ്ടാമത് ഞാൻ തടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല, പുറത്തേക്ക് വെട്ടി. ഞാൻ കുഞ്ഞു മുന്നടത്തേക്ക് ഓടി, അവിടെ കയറി വാതിലടച്ച് ഞാൻ കുഞ്ഞു മുന്നോട് പറഞ്ഞു, കുഞ്ഞു ഇതുപോലെ ഫാൻസിക്കാർ വെട്ടിയിട്ടുണ്ട്, വീട്ടിലേക്ക് വിളിക്കാറുണ്ട്. കുഞ്ഞുമ്മന് വിളിച്ചു പറഞ്ഞപ്പോൾ ഉപ്പൊക്കെ വന്നു, പെട്ടെന്ന് ഇവിടെ എത്തിച്ചതാണ്. എന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു അയാള്. എന്താ പറയാൻ കാരണം എന്ന് എനിക്കറിയില്ല. ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ സുരക്ഷിതം തരുന്നൊരു സ്ഥലമാണ് അതിൻ്റെ ഓണറ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പം അപ്രതീക്ഷിതമായിട്ട് സ്നേഹം നടിച്ചു വന്നിട്ട് ചെയ്തതാണ്. എടയൂർ റോഡിൽ ഫാൻസി ഷോപ്പ് നടത്തി വരികയാണ് പ്രതിയായ ബഷീർ. കൃത്യം നടത്തിയതിനു ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ബഷീറിനെ കൊളത്തൂർ പോലീസ് പിടികൂടി. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തും. വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആജിസ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. Seen at Silks and Sarees, Metro Plaza, Thirur Road, Kottakkal.